കോൺഗ്രസ് ന്റെ രാഷ്ട്രീയ സംഘടനാ അപജയങ്ങൾ തുറന്നുകാട്ടി സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ലേഖനം അഞ്ച് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നേരിട്ട പരാജയം ആ പാർട്ടിയുടെ സംഘടനാ ദൗർബല്യത്തിന്റെയും ആഭ്യന്തര സംഘർഷങ്ങളുടെയും കൂടുതൽ സംഘർഷങ്ങളെയും കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുകയാണ് ഹിന്ദുത്വ ശക്തികളോട് ഐക്യപ്പെടുന്ന കോൺഗ്രസ്സിന് ബിജെപിയുടെ ബദലാകാൻ കഴിയില്ല എന്ന് തെളിഞ്ഞ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇതെന്നും കോടിയേരി ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു ആ ലേഖനത്തിന്റെ വിശദാംശങ്ങൾ നോക്കാം അമൽ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും അമൽ ഗുഡ് മോർണിംഗ് എന്താണ് ഈ ലേഖനത്തിൽ കോടിയേരി വിശദീകരിക്കുന്നത് മോർണിംഗ് സുരാജ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടത് തന്നെയാണ് രാജ്യത്തെ അഞ്ച് പ്രധാനപ്പെട്ട നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ഒരു കാലത്തെ പ്രമുഖ പ്രബല പാർട്ടിയായിരുന്ന കോൺഗ്രസ് ഒന്നുമല്ലാതെ നാമാവശേഷമായി പോകുന്ന ഒരു കാഴ്ച. അത് ഏത് നിലയിലാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സംവിധാനം ദുർബലപ്പെടുന്നതിൻ്റെ, അല്ലെങ്കിൽ അത് അവരുടെ അപജയം എത്രത്തോളം രൂക്ഷമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കാര്യകാരണങ്ങൾ നിരത്തിയാണ് കോടിയേരി ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഓരോ സംസ്ഥാനങ്ങളിലെയും കാര്യങ്ങൾ എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആകെ മത്സരിച്ചത് 399 സീറ്റുകളിലാണ്. അതിൽ 387 അവർക്ക് കെട്ടിവെച്ച കാശ് പോലും നഷ്ടമായി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ആ അത്രയ്ക്ക് ദയനീയമായ ഒരു കാലത്ത് ഒരുപക്ഷെ 300+ സീറ്റുകൾ നേടി യു പി ഭരിച്ചിരുന്ന, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഭരിച്ചിരുന്ന കോൺഗ്രസിന് ഇന്ന് അവിടെ ആകെയുള്ള 400 അടുത്ത സീറ്റുകളിൽ 387 കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് നിലംപരിശായിരിക്കുന്ന അവസ്ഥ. ഒപ്പം പഞ്ചാബിലേക്ക് വന്നാൽ, പഞ്ചാബിലാണെങ്കിൽ അമരീന്ദർ സിംഗിനെ മാറ്റുന്നു, ചരൺജിത് സിംഗ് ചന്നിയെ കൊണ്ടുവരുന്നു, ഈ സിദ്ധുവുമായിട്ടുള്ള സംഘർഷങ്ങൾ, ആഭ്യന്തര സംഘർഷങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നില്ല. അങ്ങനെ പാളയത്തിലെ പടയ്ക്ക് തന്നെ പരിഹാരം കാണുവാൻ കഴിയാതെയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അവിടെയും പരാജയപ്പെടുന്നു, ആം ആദ്മി അവിടെ വിജയിച്ചു കയറുന്നു. അങ്ങനെ ഉത്തരാഖണ്ഡിലായിക്കൊള്ളട്ടെ, മണിപ്പൂരിലായിക്കൊള്ളട്ടെ, ഒക്കെ ഗോവയിലും സമാനമായ രീതിയിൽ കോൺഗ്രസ് തകർന്നടിയുന്ന ഒരു കാഴ്ച പറയുന്നു. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ അഞ്ച് തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് നേരിട്ടിട്ടുള്ള വലിയ പരാജയം അവരുടെ സംഘടനാ രാഷ്ട്രീയ ദൗർബല്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് അത് പലതരത്തിലുണ്ട്, പ്രാദേശിക നേതൃത്വമാണെങ്കിലും ദേശീയ നേതൃത്വമാണെങ്കിലും സംഘടനയെ, കോൺഗ്രസിനെ കൃത്യമായി ചിട്ടപ്പെടുത്തി നയിക്കുന്നതിന് ഇന്നവർക്ക് കഴിയാതായിരിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ ഒരു വിമർശനം അത് ഉയർത്തിക്കാട്ടുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി ആയിക്കൊള്ളട്ടെ, സോണിയാഗാന്ധി ആയിക്കൊള്ളട്ടെ, പ്രിയങ്ക ഗാന്ധി ആയിക്കൊള്ളട്ടെ, ഇവർ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോഴും പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇവർ തുടരണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ചില തർക്കങ്ങളുണ്ടാവുന്നു. ആ തർക്കങ്ങളിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടാവുന്നു. പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതിലല്ല, ഇത്തരത്തിൽ ഗാന്ധി കുടുംബം, നെഹ്റു കുടുംബത്തെ തുടർന്നും അധികാരത്തിൽ അവരെ തുടരണമെന്നുള്ള കാര്യമാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. മറിച്ച് മറ്റൊരു ഭാഗത്ത് ഇവർ മാറണമെന്ന് പറയുന്നു. ഇപ്പം G23 നേതാക്കൾക്കുൾപ്പെടെയുള്ള നേരെ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. ഒരു പക്ഷേ ഈ നേതൃത്വത്തിൻ്റെ അപജയങ്ങളെ തുറന്നു കാട്ടിക്കൊണ്ടാണ് G23 നേതാക്കൾ രംഗത്ത് വരുന്നതെങ്കിൽ അവർക്കെതിരെ കോൺഗ്രസിൻ്റെ അകത്തെ മറ്റൊരു പ്രബല വിഭാഗം ഉയർത്തുന്ന ആരോപണം കോൺഗ്രസിനെ BJP കീഴിൽ, കാൽക്കീഴിൽ വയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് G23 നേതാക്കളുടെ സമീപനമെന്നാണ്. അതായത് പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ പാർട്ടിയെ ചിട്ടപ്പെടുത്തുന്നതിന്, അല്ലെങ്കിൽ BJPക്ക് ബദലായി മാറ്റുന്നതിന്, തെരഞ്ഞെടുപ്പുകളിൽ സജ്ജരാക്കുന്നതിന്, സമരങ്ങൾ, പ്രതിഷേധങ്ങൾ, ജനകീയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പരിപാടികൾ ഏറ്റെടുക്കൽ, ഇതിലെല്ലാം കോൺഗ്രസ് പരാജയപ്പെടുന്ന ഒരു കാഴ്ച കഴിഞ്ഞ നാളുകളിലെല്ലാം കണ്ടു. അപ്പോഴും ഈ പ്രശ്നങ്ങൾ, അതിൻ്റെ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസ്സിനാവുന്നില്ല. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം, 137 MPമാരും MLAമാരും ഇതിനോടകം കോൺഗ്രസ്സിൽ നിന്നും കൂടുവിട്ട് BJPയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുത അദ്ദേഹം എടുത്തു കാട്ടുന്നു. അപ്പോഴും എന്താണ് ഗാന്ധി കുടുംബം ഇതിനെതിരായി ചെയ്യുന്നത് എന്ന G23 നേതാക്കൾ തന്നെ ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കോൺഗ്രസ് അപ്പോഴും ഈ പാർട്ടിക്കുള്ളിൽ പോലും ഉയർന്ന സ്വയം വിമർശനങ്ങളെ പോലും പരിഹരിക്കുവാൻ കഴിയാത്ത വിധം അതപ്പതിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യവും കോടിയേരി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് നിലവിൽ കോൺഗ്രസ്സിന് ഇന്ത്യയിലൊട്ടാകെ ഏതാണ്ട് 600 മുകളിൽ MLAമാർ, 700 താഴെ MLAമാർ മാത്രമാണുള്ളത്. അതിൽ അപ്പോഴാണ് ഈ 137 MPമാരും MLAമാരും ഈ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നു എന്ന് പറയുന്നത്. നിലവിലുള്ളതിൻ്റെ ഏതാണ്ട് 1/6 ആളുകൾ ഇതിനോടകം തന്നെ BJPയിലേക്ക് ചേക്കേറി കഴിഞ്ഞിരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസിൻ്റേത്. ആ നിലയിൽ ഒരു സംഘടനാപരമായിട്ടുള്ള കോൺഗ്രസിൻ്റെ ദൗർബല്യം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പുകളിലെ തോൽവിക്ക് കാരണമെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് അദ്ദേഹം. ഒപ്പം തന്നെ നിലവിലുള്ള കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് സ്വീകരിക്കലും അവരുടെ രാഷ്ട്രീയ അഭിപ്രായവും അവരുടെ രാഷ്ട്രീയ ശൈലിയും എല്ലാം തന്നെ BJPക്ക് ബദലാവാൻ കഴിയുന്നതല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം അതിൽ സൂചിപ്പിക്കുന്നത് ഒരു മൃദു ഹിന്ദുത്വ പാർട്ടിയായിട്ട് ഈ ഹിന്ദുത്വ ശക്തികളോട് ആനുകൂല്യമുള്ള ഒരു സംഘടന എന്നുള്ള നിലയിലാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്
എന്നും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ നാളുകളിലും ഏത് നിലയിലാണ് പലപ്പോഴും ഒരു അമൃത് ഹിന്ദുത്വ പാതയിലൂടെ ഹിന്ദുത്വ പ്രീണനത്തിലൂടെ വോട്ട് പിടിക്കുവാനുള്ള യു പിയിലും മറ്റും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ നടത്തിയ ശ്രമങ്ങൾ നമ്മൾ കണ്ടതുമാണ്. അതുകൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നതും ഒരുപക്ഷെ ബി ജെ പിയുടെ ഈ വർഗീയതയെ കൂടുതൽ വളം വെച്ച് കൊടുക്കുന്ന സമീപനമാണ് കോൺഗ്രസിൻ്റെതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ നിലയിൽ തന്നെ ഒരു ഹിന്ദുത്വ അജണ്ടയോ മതനിരപേക്ഷ അജണ്ടയോ ഏതാണ് കോൺഗ്രസിനെ നയിക്കേണ്ടത് എന്ന വിഷയത്തിൽ സാധാരണ അനുഭാവികൾക്കിടയിൽ ഒരു അഭിപ്രായമുണ്ട്. അത് മതനിരപേക്ഷ ചേരിയായി അതിനെ ശക്തിപ്പെടുത്തുവാൻ കോൺഗ്രസ് നിൽക്കണമെന്നാണ് സാധാരണ അനുഭാവികൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം ഹിന്ദുത്വ അജണ്ടയ്ക്ക് കൈകോർക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഇത് രാജ്യത്തൊട്ടാകെ കോൺഗ്രസിൻ്റെ തളർച്ചയ്ക്കും പരാജയങ്ങൾക്കും കാരണമായിട്ടുണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേവലം ഒരു നേതൃമാറ്റം, ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഒരു നേതൃമാറ്റം കൊണ്ട് ഒരിക്കലും കോൺഗ്രസിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ല. അത് സംഘടനാപരമായിട്ടുള്ള അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങളുടെയും രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് സ്വീകരിക്കലിൻ്റെയും ഒക്കെ ഭാഗമാണ്. അക്കാര്യത്തിൽ കോൺഗ്രസ് ഇന്ന് വലിയ പരാജയമായിരിക്കുന്നു. അതിൻ്റെ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യങ്ങൾ പരിഹരിക്കാതെ കോൺഗ്രസിന് മുന്നോട്ട് പോകാനാവില്ല എന്നും കോടിയേരി ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സുരാജ് വിവരങ്ങൾ പങ്കുവച്ചത് ന്യൂസ് ഡെസ്കിൽ നിന്നും. ഓക്കെ അമൽ.